ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് എവിടെയാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഉത്തരം വന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രമെന്നും. എങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ വെച്ചുപിടിക്കാമെന്ന് കരുതി സതീഷ് റെഡ്ഡി, അതായത് സ്പൈഡർ സതീഷ് റെഡ്ഡി എന്ന ഒരാൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിയത് തൊഴാനല്ല, മോഷ്ടിക്കാനാണ്. മോഷ്ടാവായ സതീഷ് റെഡ്ഡി കുടുങ്ങിയത് എങ്ങനെയെന്ന, അല്ലെങ്കിൽ ആ കുടുങ്ങിയതിന് പിന്നിൽ ഒരു ഒന്നൊന്നര കഥയുണ്ട്. പരിശോധിക്കാം ആ സംഭവ ബഹുലമായ മോഷണശ്രമത്തെക്കുറിച്ച്. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്നറിയപ്പെടുന്നെങ്കിലും മോഷ്ടാവ് സ്പൈഡർ സതീഷ് റെഡ്ഡി എന്ന വിശാഖപട്ടണം സ്വദേശി കാരി സെഡ്ഡി ബാബുവിൻ്റെ ഇൻ്റർനെറ്റ് സെർച്ചിൽ തെളിയുന്നത് കേരളം ആഡംബരം നിറഞ്ഞ സ്ഥലമെന്നാണ്. ഇതോടെയാണ് കേരളത്തിൽ മോഷണം നടത്താൻ സതീഷ് തീരുമാനിക്കുന്നത്. കേരളത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോൾ തെളിഞ്ഞു വന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് അറിയാനിടയായതോടെ പദ്ധതി ഉപേക്ഷിച്ചു. എങ്കിലും കേരളത്തിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചില്ല. നെല്ലിമുട്ടിലെ വീട്ടിൽ കവർച്ച നടത്തിയതിനാണ് സതീഷ് റെഡ്ഡി പോലീസ് പിടിയിലാവുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ വില്ല എന്ന് നൽകി ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. മംഗലപുരം നെല്ലിമൂട് പ്രദേശവും ഇവിടെയുള്ള ആഡംബര വീടുകളുമാണ് സെർച്ചിൽ തെളിഞ്ഞു വന്നത്. ഇത് കണ്ടതോടെ കേരളത്തിലേക്ക് വണ്ടി കയറാൻ അയാൾ തീരുമാനിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ 1.5 കിലോ സ്വർണം മോഷ്ടിച്ചതിന് ജയിൽവാസം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് കേരളത്തിൽ ആദ്യ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത്. ഇതിനാണ് ഗൂഗിളിൽ തിരച്ചിൽ നടത്തിയത്. ഗൂഗിളിൽ തെളിഞ്ഞത് പത്മനാഭ സ്വാമി ക്ഷേത്രമായിരുന്നുവെങ്കിലും ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ സതീഷ് അതിന് മുതിരുന്നില്ല. കേരളത്തിൽ കവർച്ചയ്ക്കെത്തിയ സ്പൈഡർ സതീഷ് റെഡ്ഡിക്ക് തുടക്കം തന്നെ പിഴയ്ക്കുകയായിരുന്നു. നെല്ലിമുട്ടിലെ വീട്ടിലെ കവർച്ചയിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിച്ചില്ലെങ്കിലും കേരള പോലീസിൻ്റെ നീക്കങ്ങൾ സ്പൈഡർ സതീഷിനെ വലയിലാക്കുകയായിരുന്നു. കവർച്ചയ്ക്ക് ശേഷം സതീഷ് റെഡ്ഡി ബംഗളൂരിലെത്തി തൻ്റെ കാമുകിയെ കണ്ട ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കേരള പോലീസ് അവിടെ എത്തിയിരുന്നു. നെല്ലിമുട്ടിലുള്ള വീട്ടിൽ നിന്ന് 38 പവൻ കവർന്ന കേസിൽ പിടിയിലായ സതീഷ് ഇപ്പോൾ റിമാൻഡിലാണ്. സതീഷ് റെഡ്ഡി ആദ്യം ടാക്സി ഡ്രൈവറായിരുന്നു. പെട്ടെന്ന് പണം സമ്പാദിക്കാൻ കവർച്ചയിലേക്ക് തിരിയുകയായിരുന്നു. 2012 ആദ്യ കവർച്ച. വിശാഖപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെയും മൂന്നാമത്തെയും മോഷണങ്ങളിൽ അറസ്റ്റും ഉണ്ടായില്ല. നാലാമത് 100 പവൻ മോഷ്ടിക്കുകയായിരുന്നു. വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടെയാണ് അന്ന് പോലീസ് സതീഷിനെ പിടികൂടുകയും ചെയ്യുന്നത്. അതോടെ ഗ്ലൗസ് ധരിച്ച് മോഷണം തുടങ്ങി. പുതിയ പരീക്ഷണമാണ്. ചെറിയ മോഷണങ്ങളിൽ മെച്ചമില്ലെന്ന് വന്നതോടെ ആഡംബര വീടുകളിൽ മോഷണം തുടങ്ങി. ആന്ധ്രയിലും തെലങ്കാനയിലും മന്ത്രിയുടെയും MPയുടെയും MLA മാരുടെയും അടക്കം വീടുകളിൽ സതീഷ് കവർച്ച നടത്തിയതാണ് പോലീസ് പറയുന്നത്. അതോടുകൂടി സതീഷ് വേറൊരാളായി മാറുകയാണ്. ചുമരുകളിൽ സ്പൈഡർമാനെ പോലെ കയറാൻ പരിശീലിച്ചതോടെ ആന്ധ്രയിലാകെ സ്പൈഡർ സതീഷ് റെഡ്ഡി എന്ന പേര് കുപ്രസിദ്ധമായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സമ്പത്തിനെക്കുറിച്ച് അറിഞ്ഞ സ്പൈഡർ സതീഷ് കവർച്ച നടത്തുന്നതിനായി വമ്പൻ പ്ലാനിങ്ങാണ് നടത്തിയത്. എന്നാൽ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അറിഞ്ഞതോടെ പദ്ധതികളെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. വീണ്ടും മൊബൈലെടുത്ത് വില്ല എന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് വേറെ കുറേ കാര്യങ്ങൾ തെളിഞ്ഞു വന്നത്. ഇതോടെ നെല്ലിമുട്ടിലെ ഏതാനും ആഡംബര വീടുകൾ ശ്രദ്ധയപ്പെടുകയും പിന്നീട് ആ വീടിൽ കയറാമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മോഷണം നടത്തുന്നതിനായി സ്പൈഡർ സതീഷ് കേരളത്തിലേക്ക് വണ്ടി കയറുകയായിരുന്നു. തമിഴ്നാട്ടിലെ സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോ സ്വർണം മോഷ്ടിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്താണ് കേരളത്തിലെ മോഷണം നടത്താൻ സതീഷ് റെഡ്ഡി തീരുമാനിക്കുന്നത്. ടാക്സി ഡ്രൈവറായിരുന്ന ഇയാൾ പെട്ടെന്ന് പണം സമ്പാദിക്കണമെന്ന് എങ്ങനെയാണെന്ന് ചിന്തിച്ചപ്പോഴാണ് മോഷണത്തിലേക്ക് തിരിയുക എന്നുള്ളൊരാശയം വരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ചെറിയ മോഷണത്തിൽ നിന്ന് കാര്യമായ വരുമാനം ഒന്നും ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ വലിയ വീടുകളിൽ നിന്നും, അല്ലെങ്കിൽ MPമാരുടെയും MLA മാരുടെയും നേരത്തെ പറഞ്ഞ പോലെ MLA മാരുടെയൊക്കെ വീടുകളിൽ നിന്ന് മോഷണം നടത്താൻ ഇയാൾ തീരുമാനിച്ചതെന്നും പ്രതിയെ റിമാൻഡ് ചെയ്യുന്നതായും പോലീസ് പറയുകയായിരുന്നു. ഏതായാലും സ്പൈഡർമാനെ പോലെ ചുവരുകളിൽ അള്ളിപ്പിടിച്ച് കയറുന്ന സ്പൈഡർ സതീഷ് റെഡ്ഡി ഇപ്പോൾ പോലീസിൻ്റെ, അതും കേരള പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ്. കേരളത്തിൽ വന്ന് മോഷണം നടത്തി വെറുതെ അങ്ങ് പോകാൻ കഴിയില്ല എന്ന് സ്പൈഡർമാനും മനസ്സിലായി കാണും.